ഭാര്യമാർ നഷ്ടപ്പെടും ഈ കാര്യങ്ങൾ നൽകുന്നില്ലെങ്കിൽ. എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഭാര്യമാർ നിങ്ങളിൽ ഭർത്താക്കന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അവസാനം വരെ ഈ വീഡിയോ കാണുക. ഞാൻ സി കെ റാഷിദ്. എൻ്റെ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ആദരിക്കുകയും അംഗീകരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അവരെ നമ്മുടെ ഇണയാണ്. ഏതോ ഒരു സ്ത്രീയല്ല നമ്മുടെ ഭാര്യയായിട്ട് വന്നിട്ടുള്ളത്, നമ്മുടെ തന്നെ പകുതിയാണ് എന്നുള്ള രീതിയിൽ അവരെ കൺസിഡർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് ചെയ്യുക. അവർ പറഞ്ഞിട്ട് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം, അതിനപ്പുറം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ അവരെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അതിരറ്റം താല്പര്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നു എന്നും അവളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ നല്ല തൽപരനാണെന്നും അവളിൽ നല്ല താല്പര്യമുള്ള ആളാണെന്നും നല്ല രീതിയിൽ അവളെ അഭിസംബോധനം ചെയ്യാം. നല്ല ഇഷ്ടപ്പെടുന്ന പേരുകൾ വിളിക്കാം. അപ്പോൾ പ്രിയയെ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടമുള്ളത് ആ രീതിയിലുള്ള പേരുകളൊക്കെ വിളിച്ചിട്ട് അവരെ ആ സ്നേഹം അവർക്ക് തോന്നണം. അത് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം. നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ മാനസികമായ പിരിമുറുക്കോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാന്തനപ്പെടുത്തണം. അത് സംസാരത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന സംഗതിയുള്ളൂ. അത് സാരമില്ല, അത് ശരിയായിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്വാന്തനപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അവർ നിങ്ങളുടെ അവരുടെ കൂടെയാണ് എന്നുള്ള ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. അത്തരം സാരമില്ല എന്ന് പറയുന്ന വാക്കൊക്കെ യഥാർത്ഥത്തിൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അവർക്ക് അത് ഭയങ്കര പ്രതീക്ഷയും അവർക്ക് ആ മാനസികമായ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ അയൽപക്കത്തൊക്കെ പല സ്ത്രീകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൾ അങ്ങനെയാണ്, നീ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ താരതമ്യപ്പെടുത്തിയിട്ട് ഒരിക്കലും സംസാരിക്കരുത്. കാരണം അത് സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ താരതമ്യം ചെയ്ത് പറയുന്ന സമയത്ത് ഇവൾക്ക് വ്യക്തിത്വം ഇല്ല എന്നും അവൾക്ക് അത്രയൊന്നും കഴിവില്ല എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും താരതമ്യം ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ ഇണ എന്ന് പറയുന്നത് യുനീക്കാണ്. അവൾക്ക് അവളുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആഴ്ചയിൽ അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാം. പലപ്പോഴും ചിലപ്പം പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ പോലും അവർക്ക് ഫീല് ചെയ്യണം ഭർത്താവ് എൻ്റെ കൂടെയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർക്ക് തോന്നുന്ന രീതിയിൽ ടൈം കൊടുക്കുകയും അവരുമായിട്ട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക. അവർക്കുള്ള വിഷയങ്ങളും അവരുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എല്ലാ സംഗതികളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഓക്കെ, ഭാര്യ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇടക്ക് കയറി സംസാരിച്ച് ശല്യപ്പെടുത്താതിരിക്കുക. കാരണം അത് ഒരു തരത്തിൽ അവരെ പേഴ്സണാലിറ്റിയെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയൊക്കെ ആയിരിക്കും അവർക്ക് തോന്നുന്നുണ്ടാവും. സ്ത്രീകൾ പൊതുവെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം നിങ്ങൾ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വീട്ടിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം, ആ വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക, വീട്ടിൽ അന്ന് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. ആ സംഗതികളൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം അത് അവർക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് അവരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അപ്പോൾ അവർക്ക് വിഷമങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ ആ വിഷമങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതോടുകൂടി തന്നെ അധികവും എന്താക്കും, റിലാക്സ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ്. ഇവ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭാര്യയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ തുടർന്നും കാണാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.